ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി വൽക്കരണ പദ്ധതികൾ വൻ വിജയമാണെന്ന് സൗദി ഹ്യൂമൻ റിസോഴ്സസ് മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജിഹി അറിയിച്ചു. 2021 വിവിധ സൗദി വൽക്കരണ പദ്ധതികളിലൂടെ 200,000 സൗദികൾക്ക് തൊഴിൽ നൽകാനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ മന്ത്രാലയത്തിന്റെ ലക്ഷ്യവും മറികടന്ന് 2021 400,000 സൗദി യുവതി യുവാക്കൾക്ക് ജോലി നൽകാൻ സാധിച്ചതായി മന്ത്രി അറിയിച്ചു. 2021 32 സൗദി വൽക്കരണ പദ്ധതികളായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ 2022 30 സൗദി വൽക്കരണ പദ്ധതികളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്വദേശി യുവതി യുവാക്കളുടെ സാന്നിധ്യം 1.95 മില്യണിൽ എത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയിലുള്ളവർക്ക് അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വിദേശത്തു നിന്നും ഉംറയ്ക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള പദ്ധതിയായ ആതിഥേയ ഉംറ വിസ അഥവാ ഉംറ ഹോസ്റ്റ് വിസയെക്കുറിച്ച് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വിശദീകരണം നൽകി. നിലവിൽ ഉംറ ഹോസ്റ്റ് വിസ പദ്ധതി റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് ഹജ്ജ് ഉംറ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി അറിയിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഉംറ ഹോസ്റ്റ് പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ അത് നിരവധി പ്രവാസികൾക്കും സൗദി സന്ദർശനം ആഗ്രഹിക്കുന്നവർക്കും വലിയ അനുഗ്രഹമായിരിക്കും. വിസിറ്റിംഗ് വിസയിൽ കുടുംബത്തെ കൊണ്ടുവരാൻ പറ്റാത്ത പ്രൊഫഷണലുകളിലുള്ളവർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഉംറ ഹോസ്റ്റ് വിസ. ഏതായാലും ഇപ്പോൾ റദ്ദാക്കിയെങ്കിലും വൈകാതെ പദ്ധതി നിലവിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സൗദി അറേബ്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പരമ്പരാഗത പൈതൃക സൗദി വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പൊതുസ്ഥലങ്ങളിലെത്തിയത്. അഖൽ, ഗുത്ര, ബിഷ്ത്, ബുർക്ക എന്നിവയുൾപ്പെടെയുള്ള വസ്ത്രങ്ങളായിരുന്നു വിന്റർ വണ്ടർലാൻഡ്, ബോളിവാർഡ്, റിയൽ സിറ്റി, നജ്നന്റ് ഇവന്റ് എന്നിവിടങ്ങളിൽ എത്തിയപ്പോൾ മിക്കവരും ധരിച്ചിരുന്നത്. സ്ഥാപക ദിനം വസ്ത്രം ധരിച്ച എല്ലാവർക്കും 22 ഫെബ്രുവരി റിയൽ ബോൾവാർഡ് സിറ്റിയിലേക്കും വിന്റർ വണ്ടർലാൻഡിലേക്കും സൗജന്യ പ്രവേശനം അനുവദിക്കുമെന്ന് എന്റർടൈൻമെന്റ് അതോറിറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സൗദി അറേബ്യയുടെ സ്ഥാപക ദിനം എല്ലാ വർഷവും 22 ഫെബ്രുവരി ആചരിക്കാൻ തീരുമാനിച്ചതിനു ശേഷം നടന്ന ആദ്യത്തെ സ്ഥാപക ദിനാഘോഷ പരിപാടികളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലേക്ക് സ്വീഡനിൽ നിന്നും എത്തുന്ന ശീതീകരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ. ഫർവാനിയ ആശുപത്രിയിലെ ആരോഗ്യ വിഭാഗം മേധാവിയുടെ പുസ്തകത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഈ വിഷയത്തിൽ 2022 ഫെബ്രുവരി 16 ഇന്റർനാഷണൽ ഫുഡ് സേഫ്റ്റി നെറ്റ്വർക്കിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതായി ഫർവാനിയ ആശുപത്രി ഡയറക്ടറിന് എഴുതിയ കത്തിൽ പറയുന്നു. സ്വീഡനിൽ നിന്നും വരുന്ന ഫ്രോസൺ വെജിറ്റബിൾ ബോൾ ഉൽപ്പന്നത്തിനുള്ളിൽ പ്ലാസ്റ്റിക് കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വയറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇതൊഴിവാക്കാൻ നിരീക്ഷണം ശക്തമാക്കേണ്ടത് ആവശ്യകതയാണെന്നും സ്വീകരിച്ച കേസുകൾ ഉടനടി റിപ്പോർട്ട് ചെയ്യാനും ആശുപത്രി ഡയറക്ടറോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 26th എഡിഷൻ മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേള കായിക യുവജന മന്ത്രി ദിയസിൻ ഹൈത്തം ബിൻ താരിഖ് ഉദ്ഘാടനം ചെയ്യും. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന പുസ്തകമേള 5 March തുടരും. ദിനം പ്രതി 50,000 പരം സന്ദർശകരെ അനുവദിക്കും. 114 സാംസ്കാരിക പരിപാടികളും കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമുള്ള 85 വേദികളും അരങ്ങേറും. 27 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 715 പ്രസാധകരും ഇവരുടെ 361,000 പരം പുസ്തകങ്ങളും ഇത്തവണ മേളയുടെ ഭാഗമാകും. ദാഹിറ ഗവർണറേറ്റിലെ യെങ്കൽ വിലായത്തിൽ കടയിൽ നിന്നും കാലഹരണപ്പെട്ട കീടനാശിനികൾ പിടികൂടി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചറൽ വെൽത്ത് ആൻഡ് വാട്ടർ റിസോഴ്സസിലെ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിലാണ് കീടനാശിനികൾ പിടിച്ചെടുത്തത്. നിയമ നടപടികൾ പൂർത്തീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ബിത്ബിത് റുസൈൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്ന് ഗതാഗത വാർത്താവിനിമയ വിതരണ മന്ത്രാലയ ഗതാഗത വിഭാഗം അണ്ടർ സെക്രട്ടറി അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലേക്കുള്ള പ്രവേശന കവാടത്തിലെ തിരക്ക് കുറയ്ക്കാൻ 2 വരിപ്പാത ഇരുവശത്തും 4 വരികളായി വികസിപ്പിക്കും. ഒമാനിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള വരുമാനവും നികുതിയും വർദ്ധിക്കുന്നതായി ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. അടുത്ത മാസം 15 മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിച്ചേക്കുമെന്ന് സൂചന.
വിദേശത്തു നിന്നും എത്തുന്നതിനും പുറപ്പെടുന്നതിനും രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി രോഗ വ്യാപനം കുറയുന്ന സാഹചര്യത്തിലാണ് സാധാരണ നിലയിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയവുമായി കൂടിയാലോചിച്ച ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളും. അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങളുടെ നിരോധനം February 28 അവസാനിക്കും. ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളുമായുള്ള എയർ ബബിൾ കരാറും ഈ മാസം അവസാനം വരെയാണ്. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ 2020 March 23 മുതലാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചത്. തുടർന്ന് വന്ദേഭാരതും ഇതിനുശേഷം എയർ ബബിൾ കരാറും ആയി കുറഞ്ഞ സർവീസുകൾ മാത്രം പുനർസ്ഥാപിക്കുകയായിരുന്നു. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ ഇന്ത്യയിൽ എത്തുന്നവർക്ക് RT-PCR പരിശോധനയും ക്വാറന്റൈൻ നടപടികളും ഒഴിവാക്കിയിരുന്നു. നടപടികൾ ലഘൂകരിച്ചതോടെ കൂടുതൽ പേർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും കുറഞ്ഞ വിമാന സർവീസുകൾ കാരണം ഉയർന്ന ടിക്കറ്റ് നിരക്ക് തുടരുന്നത് പലരെയും യാത്രയിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. രാജ്യത്ത് നിരോധനം മറികടന്ന് മത്സ്യബന്ധനം നടത്തിയവർക്കെതിരെ നടപടിയുമായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. 184 kg ചെമ്മീൻ മസ്കറ്റിലെ ഫിഷറീസ് കൺട്രോൾ പ്രതികളിൽ നിന്നും പിടികൂടി. ഒമാനിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 2 വർഷം. 2020 February 24 രാജ്യത്തെ ആദ്യ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 2 സ്വദേശി വനിതകളിലായിരുന്നു കൊറോണ വൈറസ് ബാധ ആദ്യമായി കണ്ടെത്തിയത്. ഇറാനിൽ നിന്നും യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയവരായിരുന്നു ഇരുവരും. 378922 ഇതുവരെ ഒമാനിൽ സ്ഥിരീകരിച്ച ആകെ കേസുകളുടെ എണ്ണം. ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുതൽ തന്നെ കർശന പ്രതിരോധ നടപടികളാണ് ആരോഗ്യ മന്ത്രാലയം എടുത്തത്. സമ്പൂർണ്ണ ലോക്ക്ഡൌണും അതിർത്തികൾ അടച്ചിടലും ഉൾപ്പെടെ വിവിധ നിയന്ത്രണങ്ങൾ ഈ കാലയളവിൽ കടന്നുപോയി. വിവിധ മേഖലകൾ പൂർണ്ണമായി സ്തംഭിച്ചപ്പോൾ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി സ്വദേശികളെയും വിദേശികളെയും സർക്കാർ കരുതലോടെ ചേർത്തു നിർത്തി. ആയിരക്കണക്കിന് ക്വാറന്റൈൻ സംവിധാനവും ഐസൊലേഷൻ കേന്ദ്രങ്ങളും ഒരുക്കി. സർക്കാർ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് പ്രവാസികൾ സൗജന്യമായി ചികിത്സ നേടി ജീവിതത്തിലേക്കും തിരിച്ചുവന്നു. ഇതിനിടെ ലോകം കോവിഡ് പ്രതിരോധ വാക്സിൻ കണ്ടെത്തിയതോടെ രാജ്യത്തെ സ്വദേശികളും വിദേശികൾക്കും സൗജന്യമായി ഇത് ലഭ്യമാക്കി. ലക്ഷക്കണക്കിന് ഡോസ് വാക്സിനും വിതരണം ചെയ്തു. നിലവിൽ രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. ഒമാനെ കഴിഞ്ഞ ദിവസം ആശ്വാസത്തിന്റെ ദിവസമായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം പുതിയ രോഗികൾ 1000 താഴെയെത്തി. 1000 മുകളിൽ രോഗികൾ സുഖം പ്രാപിക്കുകയും പുതുതായി രോഗമരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 974 പേർക്കാണ് പുതുതായി പകർച്ചവ്യാധി രോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 1350 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. 46 രോഗികളെ പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒമാനിൽ 378922 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 360795 പേർക്ക് ഇതിനോടകം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. 95.2% കോവിഡ് മുക്തി നിരക്ക് ഉയർന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.